ഹേയ്, വാട്ട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ് ഗായ്സ്. ഏ, കുറെ നാളായില്ലേ ഇങ്ങനെ രണ്ടര എടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം 1, 2, 3, 4, 5 വീഡിയോസിൽ നമ്മുടെ സ്കിറ്റാണ് ഇറക്കുന്നത്. നമ്മുടെ ഹോം തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ഓരോരോ ക്യാരക്ടേഴ്സൊക്കെ വെച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ കുറച്ച് നാൾ കൊണ്ട് നമ്മുടെ വീഡിയോ വന്നില്ലല്ലേ ഗായ്സ്. അതിന് റീസൺ എന്ന് വെച്ചാൽ, എഡിറ്റ് ചെയ്യേണ്ട നമ്മുടെ ചെറുക്കൻ നമ്മുടെ കയ്യിൽ ഇല്ല ഗായ്സ്. നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതിന് ചെറിയൊരു പണി പറ്റി. ചെറിയെന്ന് വെച്ചാൽ ചെറിയ പണിയല്ല, എന്ന് വെച്ചാൽ മെയിൻ അതിൻ്റെ ഡിസ്പ്ലേ പാനലിന് ഭയങ്കര സീനായി ഗായ്സ്. ഭയങ്കര ഫ്ലിക്കറിംഗ് ഒക്കെ ഉണ്ടായിട്ട് ലൈൻസൊക്കെ വീണ്, ഒരു ഭാഗമൊക്കെ ഫുള്ള് ബ്ലാക്കായി, അങ്ങനെ ഭയങ്കര വിഷയമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഗായ്സ്, അത് കൂടുന്നതിന് മുമ്പ് ഞാൻ കുറേ പേരൊക്കെ വിളിച്ച് പറഞ്ഞു, എടാ നീ ഇപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ ഫുള്ളും മനലാവെന്ന് പറഞ്ഞു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ലാപ്ടോപ്പ് ശരിയാക്കാൻ വേണ്ടി കടയിൽ കൊടുത്തേക്കുമായിരുന്നു. ഇപ്പോൾ 3 ദിവസമായി. അപ്പം ഇന്ന് 3-ാമത്തെ ദിവസമാണ് അത് റെഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. എന്നിട്ടും നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കൊക്കെ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി, ഏത് വെച്ച് നമ്മുടെ പഴയ ലാപ്ടോപ്പിനെ ഇവിടെ നിന്ന് എടുത്തും കൊണ്ട് കൊണ്ടുവച്ച് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ ഗായ്സ്, ഇതിൽ ക്യാപ് കട്ടൊക്കെ ചെയ്ത് നോക്കി, ഞാൻ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇച്ചിരി സ്ലോ ആണ് ഗായ്സ്, റെൻഡർ ചെയ്യാനൊക്കെ ഭയങ്കര താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ നോക്കിയാലോ, ഫോണിനകത്ത് സ്റ്റോറേജ് ഇല്ല എന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ഗായ്സ്. ക്യാപ് കട്ടൊക്കെ എടുത്താൽ ഇച്ചിരി ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവുന്നത്, അങ്ങനെ നമ്മുടെ എച്ച് പി പവലിയോൺ ഇല്ലാതെ പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ലാപ്ടോപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, എൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര മഴയാണ് ഗായ്സ് വെളിയിൽ. ഇപ്പോൾ നമ്മുടെ എച്ച് പി പവലിയോൺ നമ്മുടെ അടൂരാണ് ശരിയായി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മഴയത്ത് ബസ് കയറി പോകാനൊന്നുമില്ല, എൻ്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ കാർ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവരെ അവിടെ കണ്ട് അടൂർ വരെ പോവുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഗായ്സ് നോക്ക്, ഭയങ്കര മഴയാണ്. രാവിലെ തന്നെ നല്ല അപ്പോൾ ചെയ്യുന്നു തോന്നിട്ടുണ്ട്, നല്ല മഴ വന്നോണ്ടിരിക്കുക. പിന്നെ ഗായ്സ്, ഒരു സീനുണ്ട്, ഇതേ നോക്കി. ഓ, കണ്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എത്ര വെള്ളപ്പൊക്കമാണ് ഗായ്സ് വെളിയിൽ. 3 ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, താന്നു പോകുന്നുമില്ല. നടക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കാർ കിടക്കുന്ന ഈ കാർ, കാറും കൊണ്ട് ഗാഡി ഡ്യൂട്ടിക്ക് പോയി രാവിലെ. ഗായ്സ് നോക്ക്, ഓ അമ്മേനെ, മഴ 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 കൊണ്ടേ എടുക്കാതെ പോയേ. ഗായ്സിനെ കണ്ട, ഫുള്ള് വെള്ളമാണ്. ഇവിടെ തൊട്ട് നമ്മുടെ കായൽ സ്റ്റാർട്ട് ചെയ്യാണ്, എന്നിട്ട് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. ഓ ഗായ്സ് നോക്കൂ, അച്ഛന്മാരെ, കണ്ടോ നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ മഴയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓ നമ്മൾ ഈ പെരും മഴയത്ത് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി. അതെ നോക്കൂ, മനസ്സില്ല മനസ്സോടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എന്താ ചെയ്യാനാ, എടുത്തല്ലേ പറ്റൂ. അപ്പോൾ ഗായ്സ്, എൻ്റെ ചേട്ടൻ കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രംഗച്ചട്ടൻ വണ്ടി വിടും ഇപ്പോൾ. അപ്പോൾ ഗായ്സ്, ഏത് വഴി വരുമെന്ന് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ നിൽക്കുകയാണ് ഗായ്സ്. ഗായ്സ്, ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് 10 മിനിറ്റ് ആയി, ഒരു വണ്ടിയും കാണുന്നില്ല, മഴ കൂടി വരുന്നേ. ഓ ഗായ്സ്, നമ്മുടെ കാറ് ഇതേ വരുന്നുണ്ട്. നമ്മുടെ കാറ് വന്നു ഗായ്സ്, ആ വെള്ളക്കാറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാറിൽ കയറിയിട്ട് കളിക്കാണ്. കാറിനകത്ത് കയറി നമ്മുടെ കൊച്ചി ബാബയുണ്ട്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടാ, ഹായ്. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ചേട്ടൻ. വേരെന്താണ്, വ്ളോഗാണ്. ഗൈസ്, നമ്മൾ നേരെ ഇപ്പം ലാപ്പ് എടുക്കാനല്ല പോകുന്നത്, ഇപ്പം ഒരു കല്യാണത്തിനാണ് ഗൈസ് വന്നത്. ആ കാർ നേരെ കല്യാണത്തിനാണ് വന്നത്. ഗൈസിനെ നോക്കി, നമ്മൾ അടിച്ചുപുറത്ത് നിൽക്കുകയാണ്. നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ കൊച്ചു ഇറക്കണുണ്ട്, ചേച്ചി ഇവിടെ ഇപ്പോൾ ഉണ്ട്. വെളിയിൽ നല്ല മഴയാണ്. നമ്മൾ ചെറിയ ജ്യൂസ് കുടിക്കുകയാണ്. നമ്മൾ ചെറിയ സമയം കിട്ടിയപ്പോൾ കുഞ്ഞിന് ചെറുക്കന് വിശന്ന്, അപ്പൊ ചെറുക്കന് ചെറിയ ഫുഡ് അടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണം. ആ, ഇന്ന് നമ്മുടെ പയ്യൻ്റെ ചെലവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ മെനുവിലുള്ള എല്ലാം വാങ്ങിച്ചു തരുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ജർമ്മിയ, ഇത് ഉഴുന്ന് വട, ഇത് നമ്മൾ ഇങ്ങനെ കഴിക്കും. യാ, നമ്മുടെ ലാപ്ടോപ്പ് എങ്ങനെ കൊണ്ടുവന്നു. കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊന്നും പിടിക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഒന്ന് ഓണൊക്കെ ആക്കി നോക്കി എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നത്. ഇതിനകത്ത് ചെറുതായിട്ട് നമ്മുടെ സ്ലീപ്പിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞ ഗെയിം ഒന്ന് ആദ്യമേ കളിച്ച് നോക്കുകയാണ്, പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. ആകെ, അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് നല്ല രീതിയിൽ റണ്ണാവുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോയി നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി നമ്മുടെ ലാപ്ടോപ്പ് വെച്ചിട്ട് ബാക്കി നമ്മുടെ ലാപ്ടോപ്പ് കിട്ടി ഗായ്സ്. നമ്മുടെ
ഓർമ്മയുണ്ടല്ലോ ഞാൻ ഗണേഷ്. ഞാൻ ചുമ്മാണ് സന്തോഷമാക്കുമല്ല, ഇവ വന്നപ്പോഴാണ് ഗൈസ് ഒരു ജീവൻ വേണം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് പോകുന്നത്. അപ്പൊ ഇവ ഇല്ലാതെ പറ്റത്തില്ല. നമ്മുടെ പഴയ ലാപ്ടോപ്പ് ഇവനെ നമ്മള് ഒരിക്കലും മാറ്റത്തില്ല ഗൈസ്. ആർക്കും നമ്മൾ കൊടുക്കത്തുമില്ല, ഇത് നമുക്ക് വേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ ചെറിയൊരു ബാക്കപ്പ് കമ്പ്യൂട്ടറാണ്, ബാക്കപ്പ്. ഇത് വെച്ച് ഞാൻ നമ്മുടെ യൂട്യൂബിന്റെ കമന്റ്സ് നോക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് സിംഹാസനത്തിൽ നമ്മുടെ നമ്മുടെ ഓൾഡ് ആക്ഷൻ ഡ്യൂഡ് ലാപ്ടോപ്പ്, നമ്മുടെ i3 പ്രോസസർ ഒക്കെ വരുന്ന ലാപ്ടോപ്പ് അവിടെ ചെയ്യുന്നു. ഇത് നമ്മുടെ HP പവലിയൺ റെഡിയായി കിട്ടി ഗൈസ്. നമ്മുടെ പവലിയൺ അങ്ങോട്ട് വെക്കുകയാണ് നമ്മുടെ ലാപ്ടോപ്പിന് സിംഹാസനത്തിൽ. ഓക്കെ മൊത്തേ, വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡ്യൂഡ് സ്റ്റുഡിയോ. കുറച്ചും കൂടി നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ഇത് തന്നെയാണ്, ഈ ലാപ്ടോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് തന്നെ ഇപ്പൊ ഗൈസ് നമുക്ക് മതി. പിന്നെ കുറച്ചുകൂടെ ഒരു RTX ഗ്രാഫിക്സ് ഒക്കെ വരുന്ന നമുക്ക് ആവശ്യം വരുന്നുണ്ട് ഗൈസ്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഇതാണ് എടുത്തത്. അന്ന് ഞങ്ങൾക്ക് GTX RTX കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ GTX ആണ് എടുത്തത്. അപ്പൊ ഗൈസ് ഇപ്പൊ ഈ പുതിയ ലാപ്ടോപ്പ് കിട്ടിയ ഫീൽ ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞുതരാം ഗൈസ്. പുതിയ നമ്മുടെ ലാപ്ടോപ്പ് തുറക്കുകയാണ്. കീബോർഡിന് സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനമുണ്ട്. ഒരു പുതിയ ലാപ്ടോപ്പ് മേടിക്കുന്ന ഫീൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പവർ ഓൺ ചെയ്യാം. ഗൈസ് നമ്മുടെ ലൈറ്റ് ഒക്കെ ഓൺ ആയി. പവലിയുടെ പർപ്പിൾ ലൈറ്റ് HP ഗൈസ് ഓപ്പൺ എയ്മർ ആണ്. ഞാൻ വാൾപേപ്പർ ഇട്ടിട്ടേക്കുന്നത് ഓപ്പൺ എയ്മർ. ഇത് ചുമ്മാ NVIDIA ഇട്ടേക്കുന്നത് ഗൈസ്. അപ്പൊ ഇതിനകത്ത് വന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഇവിടെ ഫുള്ളിന്ന് വര പോലെയൊക്കെ ആയിട്ട് ഫുള്ളിന്ന് പിക്സൽ എല്ലാം ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഗൈസ് സീന്. അപ്പോൾ അവർ പറഞ്ഞു പാനൽ മാറ്റണം, ഇവിടുത്തെ പിന്നൊക്കെ മാറ്റം വരുന്നു പറഞ്ഞു. അതെല്ലാം മാറ്റി ഡിസ്പ്ലേ ഫുള്ള് മാറ്റി. ഇതിൽ പുതിയ ഡിസ്പ്ലേ ആണ് ഗൈസ്, IPS LCD ഡിസ്പ്ലേ ആണ്. ഗൈസ് നമ്മുടെ മൗസ് കുത്തി. ഇപ്പൊ ഞങ്ങൾ വാങ്ങിച്ച വേരിയന്റ് എന്ന് പറയുന്നത് ഇത് NVIDIA GTX 1650 ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. എന്നിട്ട് റൈസൺ 5 പ്രോസസ്സർ 5000 സീരീസിന്റെ. ഗൈസ് ഇതിനകത്ത് 8GB റാം ആയിരുന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇപ്പോ ഇത് റിപ്പയർ ചെയ്തപ്പോ ഒരു 8GB കൂടി കൂട്ടി മൊത്തം 16GB ആയി. ഓക്കെ 16GB ആക്കിയിട്ടുണ്ട്. 16.0GB പക്ഷെ യൂസബിൾ ആയിട്ടുള്ളത് 15.3GB ആണ്. വയസ് നമ്മൾ അപ്പൊ അങ്ങനെ റാം ഒക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിടുവായിരിക്കും. വയസ് ഞാൻ മൾട്ടിമീഡിയ ഗൈസ് പഠിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ സോഫ്റ്റ്വെയർ ഒക്കെ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. മായ, പിന്നെ ആഫ്റ്റർ എഫക്ട്സ്, അഡോബിന്റെ അനിമേറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പൊ ഞാൻ 8GB റാം വെച്ചാണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി മായയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് റൺ ആവും. അതെ ഗെയിംസ് ഒക്കെ നമ്മുടെ GTA 5 സ്ലീപ്പിംഗ് ഡോഗ്സ് നമ്മൾ കളിച്ച് കാണിച്ചു ഗൈസ്. അപ്പൊ സ്ലീപ്പിംഗ് ഡോഗ്സിന്റെ വീഡിയോ പറയാൻ വേണോ ചോദിച്ചു ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതും കളിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ പിന്നെ ഒരു ബസ് സിമുലേറ്റർ എളുപ്പമുണ്ട് ചുമ്മാ. പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഒക്കെ പോയി കിടക്കുകയായിരുന്നു, അതെല്ലാം റെഡിയാക്കി. അപ്പൊ ഗൈസ് ചുമ്മാ നിങ്ങളൊന്ന് കാണിച്ചു തന്നെയാണ്, ലാപ്ടോപ്പിന്റെ വീഡിയോ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നെയാണ്. ഈ കണ്ടോണ്ടിരിക്കും നിങ്ങൾ എന്റെ കൂട്ടുകാരെ പോലെയാണ് ഗൈസ്. ഞാൻ എന്തും പറഞ്ഞു തരുന്നത് ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ യൂട്യൂബ് ചാനലുള്ളവർ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഈ ഇരിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പാണ് ഗൈസ്. ഓക്കെ അപ്പൊ നമ്മുടെ ആക്ഷൻ ജോഡി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു, പെട്ടെന്ന് വന്നൊരു പണിയായി പോയി. ഇതിന്റെ ഡിസ്പ്ലേ പാനൽ അടിച്ചു പോയത് കാരണം ഞാൻ കോളേജിൽ കൊണ്ട് നടക്കുന്നതാണ്. എവിടേക്കോ വെച്ച് ക്രാക്ക് പറ്റി. നല്ലൊരു എമൗണ്ടിന്റെ പണി തന്നെയാണ് ഗൈസ് കിട്ടിയത്. ഇതിന് നല്ലൊരു എമൗണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ വരെ എന്റെ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ നമ്മളെ ഇതിനു മുമ്പുള്ള സ്കിറ്റ് വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, അതൊക്കെ നിങ്ങൾ കണ്ട് ചിരിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ എന്റെ ചിരിയായിരിക്കും നിങ്ങൾ കൂടുതൽ വീഡിയോയിൽ കണ്ട്. ഓക്കെ ഓക്കെ എന്റെ പേര് രാഹുൽ മനോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അമ്മ വരും ഗണേഷ് ആയിട്ടും നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ എന്നിട്ട് നമ്മുടെ ഗണേഷിന്റെ മോനായിട്ട് വരുന്നതാണ് സാർ. ഓക്കെ അപ്പൊ വെച്ചാൽ എല്ലാവർക്കും ആ സൗണ്ട് ഒക്കെ ചിലവർക്കൊക്കെ അറിയാൻ തോന്നും. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ ഇതിന്റെ മുമ്പുള്ള വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഒന്നുമില്ല. ഓക്കെ ഞാൻ ഇനി എഡിറ്റ് ചെയ്യട്ടോ. ലാപ്ടോപ്പ് കെട്ടി എഡിറ്റ് ചെയ്യട്ടെ.